നമസ്കാരം. അഴിമതികൾ മൂടിവെക്കാൻ ഏതറ്റവും പോകും സി പി എം എന്ന് തെളിയിക്കുന്ന സംഭവ പരമ്പരകളാണ് നമ്മുടെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും അവസാനത്തെയാണ് ജെയിംസ് മാത്യു എന്ന എം എൽ എ ഒരു അവകാശ ലംഘന നോട്ടീസ് സ്പീക്കർക്ക് കൊടുക്കുന്നു. സ്പീക്കർ മിന്നൽ വേഗത്തിൽ ഗേറ്റിൽ വന്ന് ആ അവകാശ ലംഘന നോട്ടീസ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അത് എത്തിക്സ് കമ്മിറ്റിക്ക് കൈമാറുന്നു. എത്തിക്സ് കമ്മിറ്റി കൂടി കൂടിയില്ലാന്നായപ്പോൾ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നോട്ടീസ് അയക്കുന്നു. എന്താ ഇതിന്റെ പുറകിലുള്ള രഹസ്യം എന്നറിയാമോ? നിയമസഭയ്ക്കും നിയമസഭാ സാമാജികന്മാർക്കും ചില പ്രത്യേക അവകാശങ്ങൾ ഭരണഘടന കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവർ നിയമസഭയിൽ നടത്തുന്ന നടപടികൾ കോടതിയിൽ ചോദ്യം ചെയ്തുകൂടാ. അവരെ എന്തെങ്കിലും കാരണവശാൽ പെറ്റി കേസിലോ അല്ലാതെയോ ഒക്കെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ സ്പീക്കറുടെ അനുവാദം വേണം. സാധാരണഗതിയിൽ നിയമസഭയിൽ പോലീസ് കയറുകയില്ല. ഒരിക്കൽ നമ്മൾ കണ്ടതല്ലേ, ഇവന്മാർ നിയമസഭയിൽ മുണ്ടും മടക്കി കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും കസേരയേറും ഒക്കെ നടത്തിയിട്ടും പോലീസ് കയറിയില്ല. വാച്ചാൻ വാർഡാണ് കയറിക്കൊണ്ട് ഇവരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചത് കെ എം മാണിയുടെ ബജറ്റിന്റെ സമയത്ത്. ഇങ്ങനെയുള്ള ചില പ്രത്യേക അവകാശങ്ങൾ, ഡംഭ്, അഹങ്കാരം, ധാർഷ്ട്യം, ഇതിനൊക്കെയുള്ള അവകാശം ഈ ജനപ്രതിനിധികൾക്ക് ഭരണഘടന തന്നെ കൊടുത്തിരിക്കുന്നു. കാരണം തലയ്ക്ക് വെളിവുള്ള അല്ലെങ്കിൽ സാമാന്യം സംസ്കാരമുള്ള ആളുകളായിരിക്കും നിയമസഭയിൽ വരുന്നത് എന്ന് ഭരണഘടനാ ശില്പികൾ അംബേദ്കർ അടക്കം വിശ്വസിച്ചു പോയി. അതിന്റെ പേരിൽ കൊടുത്തതാണ്. ഇപ്പോൾ സംഭവിക്കുന്നത് അവരുടെ തെമ്മാടിത്തരങ്ങൾ മുഴുവൻ നിയമസഭയ്ക്കുള്ളിൽ നടത്തുകയും അതിനെ മറ്റാരും ചോദ്യം ചെയ്യരുത് എന്ന് കൽപ്പിക്കുകയും ചെയ്യുന്ന തമ്പുരാക്കന്മാരുടെ വാഴ്ചയാണ്. നിങ്ങൾക്കറിയാം, വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പ്രോജക്റ്റിലെ അഴിമതി അന്വേഷിക്കുന്ന കൂട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇവരോട് ഈ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഫയലുകൾ പരിശോധിക്കാനായിട്ട് ചോദിച്ചു. ഇപ്പൊ ജെയിംസ് മാത്യു എന്ന എം എൽ എ പറയുന്നത് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കും എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ ഉറപ്പ് നൽകിയിരുന്നു. ആ ഉറപ്പ് പാലിക്കാൻ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല. കാരണം ഫയലുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദിക്കുന്നു. എനിക്കും ചോദിക്കാനുണ്ട്, എന്താ ഫയലിട്ടാണോ കോൺക്രീറ്റ് ചെയ്യുന്നത്? ഫയൽ ചോദിക്കുന്നതും വീട് പണിയുന്നതും തമ്മിൽ ബന്ധമെന്താ? വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതി നിർത്തിവെക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞോ? അങ്ങനെ പറയാൻ അവർക്ക് അവകാശമുണ്ടോ? ഇല്ല. അവർക്ക് അതിന്റെ സാമ്പത്തിക ഇടപാടുകൾ, ആർക്ക് എത്ര രൂപ കിട്ടി, അതെന്തിനു പോയി, അതിന്റെ ടാക്സ് അടച്ചോ, അടച്ചില്ലെങ്കിൽ അടപ്പിക്കുക, അവരെ ശിക്ഷിക്കുക, ഇതൊക്കെയാണ് എൻഫോഴ്സ്മെന്റിന്റെ ജോലി. അല്ലാതെ കോൺക്രീറ്റ് മിക്സ് ചെയ്തിട്ട് ഇഷ്ടികയും കല്ലും വെച്ചിട്ട് വീട് പണിയുന്നത് എൻഫോഴ്സ്മെന്റിന്റെ ജോലിയല്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് ആ ഫയലുകൾ എൻഫോഴ്സ്മെന്റിന് കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ എൻഫോഴ്സ്മെന്റിനെ നിയമസഭയിൽ വിളിച്ചു വരുത്തി ശാസിക്കാനൊക്കെയുള്ള പുറപ്പാട് തീർത്തും ഭരണഘടനാ വിരുദ്ധമാണ്. ഇത് ജെയിംസ് മാത്യുവിന് അറിയാം, സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ അറിയാം, എത്തിക്സ് കമ്മിറ്റിയിലുള്ള ആരൊക്കെ മാന്യന്മാരാണോ അവർക്കെല്ലാം അറിയാം. അറിഞ്ഞുകൊണ്ട് അഴിമതിക്കാരെ സംരക്ഷിക്കാൻ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. 4.25 കോടി രൂപ തോമസ് ഐസക്കിന്റെ വീട്ടുമുറ്റത്തുള്ള കഫേ കോഫി ഡേ എന്ന കടയിൽ വെച്ച് കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന് ജോൺ ബ്രിട്ടാസ് കൈരളി ചാനലിൽ പറഞ്ഞു. ഒരു പുച്ഛച്ചിരിയോടെ, തനിക്ക് സ്വതസിദ്ധമായ ധാർഷ്ട്യത്തോടെ തോമസ് ഐസക് അത് ശരിവച്ചു. ഇവരുടെയൊക്കെ മൂക്കിന് താഴെ നടന്ന ഈ അഴിമതി അന്വേഷിക്കാൻ ഫയല് കൊടുക്കുന്നില്ല, ഫയല് കൊടുത്താൽ വീട് പണി നിന്നുപോകും എന്ന് പറയുന്നത് ആരെ പറ്റിക്കാനാണ്? കെ എസ് ആർ ടി സിയിൽ അഴിമതി നടന്നു, അതുകൊണ്ട് ആ ഫയലുകൾ വേണം എന്ന് വിജിലൻസുകാരെ ആവശ്യപ്പെട്ടാൽ ട്രാൻസ്പോർട്ട് ബസ്സിന് അടവയ്ക്കലാണോ അത്? ബസ് ഓടിക്കാൻ എന്താ തടസ്സം? കെ എസ് ഇ ബിയിൽ അഴിമതി നടന്നു, അതിന്റെ ഫയലുകൾ വേണം, ലാവ്ലിൻ കേസിന്റെ ഫയലുകൾ വേണം എന്ന് പറഞ്ഞാൽ നാട്ടിലെന്താ കറണ്ട് പോകുമോ? ഏ, കറണ്ട് നടത്തുന്നതും കൊടുക്കുന്നതും കമ്പി വലിക്കുന്നതുമൊക്കെ ആയി ജോലി വേറെയല്ലേ? അതിനുവേണ്ടി മുടക്കിയ കാശിൽ കള്ളക്കളി നടത്തിയിട്ടുണ്ടോ എന്ന് ഫയല് പരിശോധിക്കുമ്പോൾ കമ്പി വലിക്കുന്ന ആളിന് എന്താ തടസ്സം? അല്ലെങ്കിൽ ബസ് ഓടിക്കുന്ന ഡ്രൈവർക്ക് എന്താ തടസ്സം? ഇങ്ങനെ മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെയും യുക്തിയെയും ചോദ്യം ചെയ്യുന്ന റൌഡികളുടെ ഒരു കൊള്ളസംഘമായിട്ട് അധപ്പതിച്ചിരിക്കുകയാണ് കേരളത്തിലെ സി പി എം. അതുകൊണ്ടാണ് അവരുടെ നേതാവായ കോടിയേരി ബാലകൃഷ്ണൻ രാജിവെക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടാത്തത്.
എന്റെ ആവശ്യത്തിന് പ്രത്യേകിച്ച് പ്രസക്തിയുമില്ല, ആരും മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ അതിലൊരു ധാർമ്മികതയുണ്ട്. കാരണം കൊള്ളസംഘത്തിന്റെ തലവൻ ആരായിരിക്കണം എന്ന് കൊള്ളക്കാരാണ് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് സിപിഎമ്മിന്റെ തലവൻ ആരായിരിക്കണം എന്ന് സിപിഎം തീരുമാനിക്കട്ടെ, നാട്ടുകാർക്ക് ഇതിൽ കാര്യമൊന്നുമില്ല. പക്ഷേ പാവങ്ങൾക്ക് വീട് വയ്ക്കാനെന്നുള്ള പേരിൽ കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടന്നു എന്ന് നിങ്ങളുടെ തന്നെ ധനകാര്യമന്ത്രി നിങ്ങളുടെ തന്നെ ചാനലിലിരുന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ ഫയലുകൾ ചോദിച്ചു കഴിഞ്ഞപ്പോ നിങ്ങൾ നിയമസഭയുടെ അവകാശത്തിന്റെ തൂണിന്റെ മറവിൽ ഒളിക്കാൻ ശ്രമിക്കുന്നത് നാണക്കേടാണ്. ഈ ജെയിംസ് മാത്യു എന്ന് പറയുന്ന ഈ എംഎൽഎ കേരള അസംബ്ലിയിലെ ആദ്യത്തെ 10 റൌഡിമാരുടെ പേരെടുത്തു കഴിഞ്ഞാൽ, അലമ്പുണ്ടാക്കുന്നവരുടെ പേരെടുത്താൽ അതിലൊന്ന് ജെയിംസ് മാത്യു ആണ്. അദ്ദേഹത്തിന്റെ പെരുമാറ്റം നമ്മളെല്ലാം ടിവിയിൽ കണ്ടിട്ടുള്ളതാണ്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തൃപ്പൂണിത്തുറ എംഎൽഎ എം സ്വരാജ് പറഞ്ഞത് എന്താ? ഞങ്ങൾ വടക്കാഞ്ചേരിയിൽ സർക്കാർ സ്ഥലം കൊടുത്തു, അവിടെ ആരെന്ത് പണിയുന്നു എന്നുള്ളതൊന്നും ഞങ്ങളുടെ പരിധിയിൽ പെടുന്നതല്ല. നിങ്ങളുടെ പരിധിയിൽ പെടുന്നതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഹേ വേവലാതി? ഞാൻ പറയുന്നത് ചന്തയേക്കാൾ കഷ്ടമായിട്ട് കേരള നിയമസഭയെ അധപ്പതിപ്പിച്ച എംഎൽഎമാരാണ് ഇപ്പോൾ എത്തിക്സ് കമ്മിറ്റി. എത്തിക്സ് എന്നുള്ള വാക്ക് ഉച്ചരിക്കാൻ 140 എംഎൽഎമാരിൽ ഒരാൾക്കെങ്കിലും യോഗ്യതയുണ്ടെങ്കിൽ അത് ഓരോ ജോഗവാൽ മാത്രമാണ്. അത്യപൂർവം ചിലരുണ്ടാവാം. ഉമ്മൻചാണ്ടി എത്തിക്സ് പാലിക്കുന്നതാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പിണറായി വിജയൻ എത്തിക്സ് പാലിക്കാറുണ്ട് നിയമസഭയിൽ. മുണ്ടുപൊക്കിയൊന്നും കാണിക്കാറില്ല. സിപിഎമ്മുകാരനായതുകൊണ്ട് അങ്ങനെയൊന്നും ദോഷം പറയാൻ പാടില്ലല്ലോ. കുറച്ച് മര്യാദക്കാരൊഴിച്ചാൽ ബാക്കി 140 ഭൂരിഭാഗം പേരും വെറും ചന്തത്തരമാണ് നിയമസഭയിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് എത്തിക്സ്? എന്ത് കമ്മിറ്റി? അഴിമതി തടയാനുള്ള കമ്മിറ്റിയോ? സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ അദ്ദേഹത്തിന്റെ കസേരയ്ക്ക് യോജിച്ച രീതിയിലല്ല പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് പറയണം. ഇങ്ങനെ ഇത്ര വായുവേഗം പിടിച്ചിട്ട് എത്തിക്സ് കമ്മിറ്റി കൂടി ഇഡിക്ക് നോട്ടീസ് അയക്കുക എന്ന് പറഞ്ഞാൽ ബിനീഷ് കോടിയെ രക്ഷിക്കാനായിട്ട് തുരിഞ്ഞിറങ്ങിയിരിക്കുന്നു എന്നാണ് അതിനർത്ഥം. ഇഡിയെ ഭയപ്പെടുത്താം എന്ന് വിചാരിക്കരുത്. ഒരു കാര്യം ഓർക്കുക, എല്ലാവരും ധരിക്കുന്ന പോലെ ഇന്ത്യൻ ഭരണഘടന ഫെഡറൽ അല്ല, സംസ്ഥാനം കേന്ദ്രത്തിന് കീഴിൽ തന്നെയാണ്. വേറെ ആയിട്ട് ഞങ്ങൾ അങ്ങ് ഗൾഫിൽ പോയി ലയിച്ചു കളയുന്നൊക്കെയുള്ള സ്വപ്നമുണ്ടല്ലോ, ജിഹാദികളുടെ തോളത്ത് കൈയിട്ട് പിണറായി വിജയനും കമ്പനിയും കാണുന്ന സ്വപ്നം, ആ സ്വപ്നം നടക്കാൻ പോകുന്നില്ല. ദയനീയ പരാജയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യരുത്. ജനങ്ങളെ ഇങ്ങനെ പറ്റിക്കരുത്. കാശുണ്ടാക്കുന്നത് ഇങ്ങനെ ഒളിച്ചു വെക്കരുത്. അതിന്റെ ഫയലുകൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒളിച്ചോടരുത്. അല്പമെങ്കിലും നാണം വേണം, മാനം വേണം, സംസ്കാരം വേണം, മര്യാദ വേണം. നമസ്കാരം.